എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് എന്താണെന്ന്, അതുപോലെ തന്നെ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് കമ്പോണൻസ്, അതുപോലെ തന്നെ പുഷ് ഡൗൺ ഓട്ടോമാറ്റിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ഫോർമൽ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് ടൈപ്സ്, അതുപോലെ തന്നെ പുഷ് ഡൗൺ മെഷീൻ്റെ പവർ, അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ്. ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കിൻ്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് പി ഡി എ. പി ഡി എ രണ്ട് ടൈപ്പാണുള്ളത്, ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയും അതുപോലെ തന്നെ നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയും. ഇപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ, ദർ വിൽ ബി ഓൺലി വൺ ട്രാൻസാക്ഷൻ ഫോർ ദി ഇൻപുട്ട് സിമ്പിൾ. അപ്പം ഇൻപുട്ട് സിമ്പിളിന് എക്സാക്ട്ലി വൺ ആൻഡ് ഓൺലി വൺ ട്രാൻസാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയിൽ ഇൻപുട്ട് സിമ്പിളിന് എക്സാക്ട്ലി വൺ ആൻഡ് ഓൺലി വൺ ട്രാൻസാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് കേസ് എടുക്കുകയാണെങ്കിൽ എന്താ, ദർ മേ ബി മോർ ദാൻ വൺ ട്രാൻസാക്ഷൻ ഫോർ ദി സെയിം ഇൻപുട്ട് സിമ്പിൾ ഫോർ എൻ പി ഡി എ. അതായത് എൻ പി ഡി എൻ്റെ കേസില്ലേ, നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിൽ ഒരു സെയിം ഇൻപുട്ട് സിമ്പിളിന് ഒന്നോ ഒന്നിലധികമോ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. ഒരു സെയിം ഇൻപുട്ട് സിമ്പിളിന് ഒന്നോ ഒന്നിലധികമോ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയും മറ്റൊന്നാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയും. നമുക്കിതിനെ പവർ നോക്കി നോക്കാം. പുഷ് ഡൗൺ മെഷീൻ്റെ പവർ, ക്ലാസ് ഓഫ് എഫ് എസ് എം വിത്ത് വൺ പുഷ് ഡൗൺ സ്റ്റാക്ക് ഇസ് മോർ പവർഫുൾ ദാൻ എഫ് എസ് എം. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനേക്കാളും പവർഫുൾ ആയിരിക്കും ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ കൂടെ ഒരു സ്റ്റാക്ക് വരുന്നത്. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനേക്കാളും പവർഫുൾ ആയിരിക്കും ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ കൂടെ ഒരു സ്റ്റാക്ക് വരുന്നത്. ക്ലാസ് ഓഫ് എഫ് എസ് എം വിത്ത് ടു പുഷ് ഡൗൺ സ്റ്റാക്ക് ഇസ് മോർ പവർഫുൾ ദാൻ എഫ് എസ് എം വിത്ത് വൺ പുഷ് ഡൗൺ സ്റ്റാക്ക്. ഒരു പുഷ് ഡൗൺ സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനേക്കാളും പവർഫുൾ ആണത് രണ്ട് സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. ഒരു പുഷ് ഡൗൺ സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനേക്കാളും പവർഫുൾ ആണത് രണ്ട് സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ, ക്ലാസ് ഓഫ് എഫ് എസ് എം വിത്ത് വൺ പുഷ് ഡൗൺ സ്റ്റാക്ക് ഹാസ് ദി സെയിം പവർ ആസ് ക്ലാസ് ഓഫ് എഫ് എസ് എം വിത്ത് ടു പുഷ് ഡൗൺ സ്റ്റാക്ക്. രണ്ടിൽ കൂടുതൽ എത്ര സ്റ്റാക്ക് വന്നാലും ആ പുഷ് ഡൗൺ മെഷീൻ്റെ പവർ രണ്ട് സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനോട് ഈക്വൽ ആയിരിക്കും. രണ്ടിൽ കൂടുതൽ എത്ര സ്റ്റാക്ക് വന്നാലും ആ പുഷ് ഡൗൺ മെഷീൻ്റെ പവർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനോട് ഈക്വൽ ആയിരിക്കും. അടുത്തതാണ് ക്ലാസ് ഓഫ് എഫ് എസ് എം വിത്ത് ടു പുഷ് ഡൗൺ സ്റ്റാക്ക് ഹാസ് ദി പവർ ആസ് ട്യൂറിംഗ് മെഷീൻ. രണ്ട് സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിന് ട്യൂറിംഗ് മെഷീൻ്റെ അത്ര പവർ ഉണ്ടാവും. രണ്ട് സ്റ്റാക്കുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിന് ട്യൂറിംഗ് മെഷീൻ്റെ അത്ര പവർ ഉണ്ടാവും. ഇനി നമുക്ക് പി ഡി എയുടെ ആക്സെപ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് സിമ്പിൾസ് റീഡ് ചെയ്ത് ലാസ്റ്റ് ഇൻപുട്ട് സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ ആ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യും. അതല്ലാതെ നമ്മൾ നോൺ ഫൈനൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഇൻപുട്ട് റിജക്റ്റ് ചെയ്യും. പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കിൽ രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുക, ആക്സെപ്റ്റൻസ് പറയാം. ഒന്ന് ഫൈനൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടും രണ്ടാമത്തത് സ്റ്റാക്കിനെ ബേസ് ചെയ്തിട്ടുമാണ്. അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കിൽ രണ്ട് തരത്തിലാണ് ആക്സെപ്റ്റൻസ് പറയുന്നത്, ഒന്ന് ഫൈനൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടും രണ്ടാമത്തത് സ്റ്റാക്കിനെ ബേസ് ചെയ്തിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് നോക്കില്ല, സ്റ്റാക്കിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, ആക്സെപ്റ്റൻസ് ഒക്കെ പറയുന്നത്. ആദ്യത്തെ നമുക്ക് ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ്. എ സ്ട്രിങ് ഡബ്ല്യു ആക്സെപ്റ്റഡ് ബൈ എ പി ഡി എ ഈഫ് സ്റ്റാർട്ടിംഗ് വിത്ത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ഇൻ ദി ഫൈനൈറ്റ് കൺട്രോൾ ദി സ്റ്റാർട്ട് പുഷ് ഡൗൺ സിമ്പിൾ ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ബൈ എ സീക്വൻസ് ഓഫ് മൂവ്സ് സ്ട്രിങ് ഡബ്ല്യു ഈസ് റീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ദി പി ഡി എ എൻഡേസ് എ ഫൈനൽ സ്റ്റേറ്റ്. ഒരു സ്ട്രിങ് ഡബ്ല്യു ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫൈനൈറ്റ് കൺട്രോളിലെ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ, എക്സാമ്പിൾ ക്യൂ സീറോയിൽ. അതുപോലെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആ സ്ട്രിങ് കുറച്ച് സീക്വൻസ് ഓഫ് മൂവ്സ് കഴിയുമ്പം, അതായത് സ്ട്രിങ് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് പോകുമ്പോൾ ചില ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. ലാസ്റ്റ് റൈറ്റ് മോസ്റ്റ് സിമ്പിളിലെത്തുമ്പോൾ നമ്മളുടെ പി ഡി എ ഫൈനൽ സ്റ്റേറ്റിലാണെങ്കിൽ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ത്, പി ഈക്വൽ ടു ക്യൂ സിഗ്മ ഗാമ ക്യൂ സീറോ സെഡ് എഫ് ഡെൽ. പിന്നെന്താണ്, നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ ഡെഫിനിഷൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ത്, ശരിക്ക് ടി ഓഫ് പി ഈക്വൽ ടു ഡബ്ല്യു എലമെൻറ്റ് സിഗ്മ സ്റ്റാർ ആൻഡ് ക്യൂ സീറോ ഡബ്ല്യു സെഡ് സീറോ ഇംപ്ലൈസ് ക്യൂ ഐ ലാംഡ ആൽഫ ഫോർ സം ക്യൂ ഐ ബിലോങ്സ് ടു എഫ് ആൻഡ് ആൽഫ ബിലോങ്സ് ടു ഗാമ സ്റ്റാർ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കഴിയുമ്പോൾ സ്റ്റേറ്റ്
ഫൈനൽ സ്റ്റേറ്റിലാവണം. സ്റ്റാക്ക് ടോപ്പ് എന്തു ആവാം, ഇൻപുട്ട് കഴിയുമ്പോൾ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റിലായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റാക്കിന് ടോപ്പ് എന്തു ആവാം. ഇനി നമുക്ക് ആസെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് നോക്കാം. എ സ്ട്രിംഗ് ഡബ്ല്യു ക്യാൻ ബി ആസെപ്റ്റഡ് ബൈ എം ടി പുഷ് ഡൗൺ സ്റ്റാക്ക് വെൻ ദി ലാസ്റ്റ് ഇൻപുട്ട് ക്യാരക്ടറിസ് റീഡ് ദി പി ഡി എ ആസെപ്റ്റ് ദി സ്ട്രിംഗ് ഡബ്ല്യു ഇഫ് ദി പുഷ് ഡൗൺ സ്റ്റാക്ക് ഇസ് എം ടി ആഫ്റ്റർ റീഡിങ് ദി റൈറ്റ് മോസ്റ്റ് ഇൻപുട്ട് ക്യാരക്ടർ. നമ്മുടെ ലാസ്റ്റ് ഇൻപുട്ട് ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ പി ഡി എയുടെ പുഷ് ഡൗൺ സ്റ്റാക്ക് എം ടി ആയിരിക്കണം, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതായത് ലാസ്റ്റ് ഇൻപുട്ട് ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ പി ഡി എയുടെ പുഷ് ഡൗൺ സ്റ്റാക്ക് എം ടി ആയിരിക്കേണ്ടതാണത് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ എൻ ഓഫ് പി ആണെന്ത്, സെറ്റ് ആസെപ്റ്റഡ് ബൈ എം ടി സ്റ്റാക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ. എൻ ഓഫ് പി ഈക്വൽ ടു ഡബ്ല്യു എലമെൻറ്റ് സിഗ്മ സ്റ്റാർ ക്യു സീറോ ഡബ്ല്യു സെഡ് സീറോ ഇംപ്ലൈസ് ക്യു ഐ ലാംഡ ലാംഡ ഫോർ സം ക്യു ഐ എലമെൻറ്റ് ക്യു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യു സീറോ, ഡബ്ല്യു എന്താണ് നമ്മുടെ ഇൻപുട്ട് സിമ്പിളാണ്, സെഡ് സീറോ എന്നാൽ സ്റ്റാക്കിൻ്റെ ടോപ്പാണ്. അപ്പം ഇംപ്ലൈസ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ എ സീക്വൻസ് ഓഫ് മൂവ്സ് ആണ്, അതായത് ക്യു സീറോ ലാംഡ ലാംഡയിൽ എത്തും. ഇവിടെ ക്യു ഐ എന്താണ്, ഫൈനൽ സ്റ്റേറ്റ് ആവണമെന്നില്ല, സ്റ്റേറ്റ് എന്തു ആവും, അതുപോലെ ഇൻപുട്ട് എം ടി ആയിരിക്കണം, അതുകൊണ്ടാണ് നമ്മൾ ലാംഡ കൊടുക്കുന്നത്. അതുപോലെ സ്റ്റാക്ക് എന്താണ്, ക്യു സീറോ എം ടി ആയിരിക്കണം. അതായത് ആസെപ്റ്റൻസ് ബൈ എം ടി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കഴിയുമ്പോൾ സ്റ്റാക്ക് ടോപ്പ് എന്ത് ചെയ്യണം, കഴിയണം. ഇവിടെ സ്റ്റേറ്റ് എന്ത് വേണമെങ്കിലും ആവാം. ഇതാണെന്ത്, ആസെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക്. അപ്പോൾ ഇത്രയാണെന്ന് നമുക്ക് പുഷ് ഡൗൺ ഓട്ടോമേറ്റിൽ പഠിക്കാനുള്ളത്.